വിജയനഗര സാമ്രാജ്യം. 14-ാം നൂറ്റാണ്ടിലാണ് വിജയനഗരം സ്ഥാപിക്കപ്പെട്ടത്. ഹിന്ദുമതത്തിൻ്റെ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ ഹരിഹരൻ്റെയും ബുക്കൻ്റെയും നേതൃത്വത്തിലാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. വടക്ക് കൃഷ്ണനദി മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി ഉണ്ടായിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. മാതൃദേവതയായ പമ്പാദേവിയിൽ നിന്നാണ് ഹംപി എന്ന പദമുണ്ടായത് എന്നാണ് സങ്കല്പം. കർണാടക സാമ്രാജ്യം എന്നറിയപ്പെട്ടത് വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കാൻ സഹായിച്ച പ്രധാന ഘടകങ്ങളാണ് സ്മാരകങ്ങൾ, കൊത്തുലിഖിതങ്ങൾ, നാണയങ്ങൾ തുടങ്ങിയവ. ഹംപിയുടെ തകർന്ന അവശിഷ്ടങ്ങൾ 1800-ലാണ് കണ്ടെത്തിയത്. അവ കണ്ടെത്തിയതും വെളിച്ചത്ത് കൊണ്ടുവന്നതും കേണൽ കോളിൻ മെക്കൻസിയാണ്. ഒരു എഞ്ചിനീയറും പുരാവസ്തു ഗവേഷകനുമായ മെക്കൻസി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പ്രമുഖനായൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഹംപി സന്ദർശിക്കുകയും ഈ സൈറ്റിൻ്റെ ആദ്യത്തെ സർവേ ഭൂപടം തയ്യാറാക്കുകയും ചെയ്തു. വിരൂപാക്ഷ ക്ഷേത്രത്തിലെയും പമ്പാദേവി ക്ഷേത്രത്തിലെയും പുരോഹിതന്മാരിൽ നിന്നാണ് ഹംപിയെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ മെക്കൻസി കളക്ട് ചെയ്തത്. 1836 മുതലാണ് പുരാലിഖിത ശാസ്ത്രജ്ഞന്മാർ ഹംപിയിൽ ഗവേഷണം ആരംഭിക്കാൻ തുടങ്ങിയത്. 1856 മുതൽ ഫോട്ടോഗ്രാഫർമാർ ഹംപിയിലെ സ്മാരകങ്ങളുടെ ചിത്രങ്ങളും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഹംപിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നടന്നത്. ഹംപിയെ കണ്ടെത്താൻ ശ്രമിച്ച കോളിൻ മെക്കൻസി 1815 ഇന്ത്യയിലെ ആദ്യത്തെ സർവേയർ ജനറലായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. വിജയനഗര സാമ്രാജ്യം ഏകദേശം 3 നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു. 4 രാജവംശങ്ങൾ ഈ സാമ്രാജ്യം മാറി മാറി ഭരിച്ചു. അവർ സംഗമ, സലുവ, തുളുവ, അരവിഡു രാജവംശങ്ങളാണ്. വിജയനഗരത്തിലെ ഭരണാധികാരികൾ തങ്ങളെ രായന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ സാമ്രാജ്യത്തിൽ പല ഭാഷകൾ സംസാരിക്കുന്നവരും പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കരുത്തുറ്റ ചില രാജ്യങ്ങളും വളർന്നു വന്നിരുന്നു. തമിഴ്നാട്ടിലെ ചോളന്മാർ, കർണാടകത്തിലെ ഹൊയ്സാലന്മാർ എന്നിവരാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യം ഭരിച്ച ആദ്യത്തെ രാജവംശം സംഗമ രാജവംശമായിരുന്നു. 1485 വരെ രാജ്യം ഭരിച്ച സംഗമ രാജവംശത്തെ പുറംതള്ളിക്കൊണ്ട് സലുവ രാജവംശം അധികാരത്തിൽ വന്നു. 1503 വരെ അവർ അധികാരം നിലനിർത്തുകയും സലുവ രാജവംശത്തെ തുടർന്ന് തുളുവ വംശം അധികാരം പിടിച്ചെടുത്തു. കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. കൃഷ്ണദേവരായരുടെ ഭരണകാലം സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തിൻ്റെയും ഏകീകരണത്തിൻ്റെയും കാലമായിരുന്നു. വിജയനഗരം കണ്ട ഏറ്റവും മികച്ചൊരു പോരാളിയായിരുന്നു കൃഷ്ണദേവരായർ. തുംഗഭദ്ര, കൃഷ്ണ നദികൾക്കിടയിലുള്ള റേച്ചൂർ തടം അദ്ദേഹം പിടിച്ചെടുത്തത് 1512-ലാണ്. ഒറീസയിലെ ഭരണാധികാരികളെയും അദ്ദേഹം കീഴടക്കി. അതിനുശേഷം 1514 ബീജാപ്പൂർ സുൽത്താനെയും അദ്ദേഹം പരാജയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ കൃഷ്ണദേവരായരുടെ കീഴിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായി വിജയനഗര സാമ്രാജ്യം മാറുകയും ചെയ്തു. കൃഷ്ണദേവരായർ സമർത്ഥനായ ഒരു ഭരണാധികാരിയും കലാകാരനുമായിരുന്നു. രാജകീയ പ്രൗഢിയുള്ള കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും അദ്ദേഹം പണികഴിപ്പിക്കുകയുണ്ടായി. വിജയനഗരത്തിലെ ഹസാര രാമസ്വാമി ക്ഷേത്രം, വിട്ടല സ്വാമി ക്ഷേത്രവും നിർമ്മിച്ചത് കൃഷ്ണദേവരായരാണ്. ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും കൃഷ്ണദേവരായർ ആകർഷകമായ ഗോപുരങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. വിജയനഗരത്തിനടുത്ത് തൻ്റെ മാതാവായ നഗലദേവിയുടെ സ്മരണയ്ക്കായി നഗലഗുപ്പുരം എന്നൊരു ചെറുപട്ടണവും അദ്ദേഹം സ്ഥാപിച്ചു. തെലുങ്ക് ഭാഷയിലുള്ള കൃഷ്ണദേവരായരുടെ പാണ്ഡിത്യം കണക്കിലെടുത്ത് ആന്ധ്രാ ഭോജൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. കൃഷ്ണദേവരായരുടെ മികച്ച കൃതിയാണ് അമുക്ത മാല്യാദ, സംസ്കൃതത്തിൽ രചിച്ച ഉഷാപരിണയം എന്നിവ.
അമുക്ത മാല്യാദ രാജ്യതന്ത്രത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. രാജാക്കന്മാർ വ്യാപാരത്തോടും വ്യാപാരികളോടും സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണമെന്ന് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ തുറമുഖങ്ങൾ വികസിപ്പിക്കണമെന്നും അതുവഴി വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൃഷ്ണദേവരായർ എഴുതിയിരുന്നു. കൊടുങ്കാറ്റ്, അസുഖം തുടങ്ങിയ കാരണങ്ങളാൽ തൻ്റെ രാജ്യത്ത് ഇറങ്ങാൻ നിർബന്ധിതരാകുന്ന വിദേശ നാവികർക്ക് അയാൾ എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. നല്ല ഇനം ആനകളെയും കുതിരകളെയും ഇറക്കുമതി ചെയ്തിരുന്ന വിദേശ വ്യാപാരികളുമായി ആത്മബന്ധം സ്ഥാപിക്കുകയും അവർക്ക് സമ്മാനങ്ങളും നല്ല ലാഭവും നൽകുകയും വേണമെന്നും കൃഷ്ണദേവരായർ ഈ കൃതിയിൽ എഴുതിയിട്ടുണ്ട്. 1529 കൃഷ്ണദേവരായർ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഭരണാധികാരികൾ ദുർബലരും അപ്രാപ്തരുമായിരുന്നു. നിഷേധികളായ സൈനിക മുഖ്യന്മാർ അഥവാ നായകന്മാർ അവരെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. രാജ്യത്ത് അധികാര വടംവലികൾ ശക്തമായി. 1542 വിജയനഗരത്തിൻ്റെ അധികാരം അരവിടു രാജവംശത്തിൻ്റെ കൈകളിലെത്തി. 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ അവർ അധികാരത്തിൽ തുടർന്നു. ഇക്കാലത്ത് ഡക്കാൻ സുൽത്താനേറ്റുകളുടെ വെല്ലുവിളി വിജയനഗരത്തിന് നേരിടേണ്ടി വന്നു. 1565 വിജയനഗരത്തിലെ പ്രമുഖ മന്ത്രിയായ രാമരായൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യവും ഡക്കാൻ സുൽത്താൻമാരുടെ സൈന്യവും തളിക്കോട്ടയ്ക്കടുത്തുള്ള ബന്നിഹട്ടിൽ വെച്ച് ഏറ്റുമുട്ടി. തളിക്കോട്ടയുദ്ധം, ബന്നിഹട്ടി യുദ്ധം, രാക്ഷസി തങ്കടി യുദ്ധം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഈ യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം പരാജയപ്പെടുകയാണുണ്ടായത്. ഈ യുദ്ധത്തിന് ശേഷം വിജയിച്ച ബാമിനി സുൽത്താൻമാരാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. വിജയനഗരത്തിന് കീഴിലുള്ള സൈനിക മേധാവികൾ നായകന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിജയനഗരത്തിന് കീഴിൽ അമരനായക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അമരനായകന്മാർ സൈനിക മേധാവികളായിരുന്നു. വിജയനഗര രാജാക്കന്മാർ അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങൾ നൽകിയിരുന്നു. ഈ പ്രദേശങ്ങളെ അമര എന്നാണ് വിളിച്ചിരുന്നത്. അമര എന്ന് വിളിക്കുന്ന പ്രദേശത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് നായകന്മാരാണ്. അതുകൊണ്ടാണ് അവരെ അമരനായകന്മാർ എന്ന് വിളിച്ചിരുന്നത്. ഈ പ്രദേശത്തെ കർഷകർ, കൈവേലക്കാർ, കച്ചവടക്കാർ എന്നിവരിൽ നിന്ന് അവർ നികുതികളും മറ്റു കരങ്ങളും പിരിച്ചെടുത്തിരുന്നു. വരുമാനത്തിൽ ഒരു ഭാഗം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. മറ്റൊരു ഭാഗം നിശ്ചിത എണ്ണം കുതിരകളെയും ആനകളെയും നിലനിർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു. വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം ക്ഷേത്രപരിപാലനത്തിനും ജലസേചന പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു. വിജയനഗരം സന്ദർശിച്ച ചില വിദേശ സഞ്ചാരികളെല്ലാം നഗരത്തെ വിസ്മയത്തോടെയാണ് നോക്കിക്കണ്ടത്. വിജയനഗരത്തിൻ്റെ പ്രൗഢിയെ വാനോളം പ്രശംസിച്ചുകൊണ്ട് അവർ എഴുതിയിട്ടുമുണ്ട്. ഇറ്റാലിയൻ വ്യാപാരിയായ നിക്കോളോ ഡി കോണ്ടി, പേർഷ്യൻ സ്ഥാനപതിയായ അബ്ദുൾ റസാക്ക്, റഷ്യൻ വ്യാപാരിയായ അഫനാസി നിക്കിതിൻ എന്നിവരാണ് ഇതിൽ പ്രമുഖർ. ഇവരെല്ലാവരും 15-ാം നൂറ്റാണ്ടിലാണ് വിജയനഗരം സന്ദർശിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഡുവർട്ട് ബർബോസ, ഡോമിംഗോ പയസ്, ഫെർണാവോ ന്യൂനീസ് എന്നിവർ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. വിജയനഗരത്തിന് 6 നാഴിക ചുറ്റളവുണ്ടെന്നും നഗരത്തിൻ്റെ കോട്ടഭിത്തികൾ പർവ്വതങ്ങളോളം ഉയർന്ന താഴ്വരകളെ വലയം ചെയ്തിരുന്നുവെന്നും ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ ഡി കോണ്ടി രേഖപ്പെടുത്തുന്നു. താൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ മറ്റെല്ലാ നഗരങ്ങളെക്കാളും ഉജ്ജ്വലമായാണ് വിജയനഗരം സ്ഥിതി ചെയ്യുന്നത് എന്ന് അബ്ദുൾ റസാക്കും എഴുതി. വിജയനഗരത്തിലെ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ പാത്രങ്ങളും സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ നിർമ്മിച്ചവയാണെന്ന് ഫെർണാവോ ന്യൂനിസ് ചൂണ്ടിക്കാണിക്കുന്നു. ഡോമിംഗോ പയസിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് വിജയനഗര സാമ്രാജ്യം കണ്ണെത്താ ദൂരം വരെ വ്യാപിച്ചു കിടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ജലസംഭരണികളും മറ്റും നിർമ്മിച്ചതും ഡോമിംഗോ പയസിൻ്റെ വിവരണത്തിൽ നിന്ന് വ്യക്തമാണ്. വിജയനഗരത്തിലെ കോട്ടമതിലുകൾ, ഉദ്യാനങ്ങൾ, തടാകങ്ങൾ, രാജമന്ദിരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ അന്നത്തെ പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാക്ക് വിസ്മയം കൊണ്ടിട്ടുണ്ട്. ഭൂമുഖത്ത് മറ്റൊരിടത്തും വിജയനഗരത്തോട് കിടപിടിക്കുന്ന ഒരു നഗരം മനുഷ്യൻ കാണുകയോ അങ്ങനെ ഒന്നിനെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. വിജയനഗരത്തിൻ്റെ രാജകീയ പ്രൗഢിയെ റോമാ സാമ്രാജ്യവുമായാണ് പോർച്ചുഗീസ് ചരിത്രകാരനായ ഡോമിംഗോ പയസ്
താരതമ്യപ്പെടുത്തുന്നത്. സമ്പൽ സമൃദ്ധമായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നഖചിത്രങ്ങളാണ് അക്കാലത്ത് അവിടം സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ യാത്രാക്കുറിപ്പുകളിൽ തെളിഞ്ഞു കാണുന്നത്. തുംഗഭദ്ര നദിക്ക് കുറുകെ പലയിടങ്ങളിലായി തീർത്ത അണക്കെട്ടുകളും പോർച്ചുഗീസ് സാങ്കേതികവിദ്യയിൽ പണിത ജലസേചന പദ്ധതികളും ഫലഭൂയിഷ്ഠമായ ഭൂമിയും കർഷകരോടുള്ള രാജാവിൻ്റെ ഉദാര നയവും കാർഷിക രംഗത്തെ ത്വരിതപ്പെടുത്തി. രത്നഖനനം, തുണി നെയ്ത്ത്, കപ്പൽ നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികളുടെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായാണ് സഞ്ചാരികൾ വിജയനഗരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പോർച്ചുഗീസുകാരും അറബികളും ചൈനക്കാരും സിലോൺ, ഓർമോസ് എന്നിവിടങ്ങളിലുള്ളവരും ഇക്കൂട്ടരിൽപ്പെട്ടിരുന്നു. സ്വർണ നാണയങ്ങൾ വിനിമയത്തിനുണ്ടായിരുന്നു. വരാഹന എന്നായിരുന്നു നാണയത്തിൻ്റെ പേര്. രാജവാഴ്ചയിൽ അധിഷ്ഠിതമായ ഒരു ഭരണക്രമമായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്നത്. രാജാവ് സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിലും അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാർ, പ്രവിശ്യകളിലെ ഗവർണർമാർ, സൈനിക ഉദ്യോഗസ്ഥന്മാർ, പുരോഹിതന്മാർ എന്നിവരടങ്ങിയ ഒരു സഭ തന്നെ ഉണ്ടായിരുന്നു. ഭരണസൗകര്യത്തിനായി രാജ്യത്തെ 200 പ്രവിശ്യകളായി വിഭജിച്ചു. പ്രവിശ്യകളെ നാടുകളായും നാടുകളെ ഗ്രാമങ്ങളായും വിഭജിച്ചിരുന്നു. ഗ്രാമസഭകളാൽ നിയന്ത്രിക്കപ്പെട്ട ഗ്രാമമായിരുന്നു ഏറ്റവും ചെറിയ ഘടകം. നീതിന്യായ നിർവഹണത്തിന് സ്ഥിരമായ നിയമസംഹിതകൾ നിലവിലുണ്ടായിരുന്നില്ല. ഹിന്ദു നിയമമനുസരിച്ചും നാട്ടു ആചാരമനുസരിച്ചും ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിരുന്നു. ഭൂനികുതിയായിരുന്നു രാജ്യത്തിൻ്റെ മുഖ്യ വരുമാനം. സാമന്ത രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പവും രാജഭണ്ഡാരത്തിൽ മുതൽക്കൂട്ടായി. ഫ്യൂഡൽ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സൈനിക ഘടനയായിരുന്നു വിജയനഗരത്തിൽ നിലവിലുണ്ടായിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഭവ കാലത്ത് 700,000+ കാലാൾപ്പടയും 100,000+ കുതിരപ്പടയും 500+ ആനകളും ഉൾപ്പെട്ട ഒരു വൻ സൈനിക വ്യൂഹം ഉണ്ടായിരുന്നു. സൈന്യങ്ങൾക്കും ആനകൾക്കും കുതിരകൾക്കുമൊക്കെ ഒരുക്കിയ വൻ സന്നാഹങ്ങൾ ഹംപിയിലെ നശിപ്പിക്കപ്പെട്ട കൊട്ടാര സമുച്ചയങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്നും കാണാം. 1529 കൃഷ്ണദേവരായർ മരണപ്പെട്ടതോടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രഭാവം മങ്ങിത്തുടങ്ങി. ദുർബലരായ പിൻഗാമികൾക്ക് ഒരു മഹത്തായ സാമ്രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള വഴക്കമില്ലാതായിരുന്നു. തക്കം പാർത്തു കഴിയുകയായിരുന്ന ബാമിനി സുൽത്താൻമാർ അവസരത്തിനൊത്ത് ഉയർന്നു. പരസ്പരം പോരടിച്ച് അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട, ബീഡാർ എന്നിങ്ങനെ 4 രാജ്യങ്ങളിലായി ചേരിതിരിഞ്ഞിരുന്ന സുൽത്താൻമാർ ഭിന്നതകളെല്ലാം മറന്ന് പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു. വിജയനഗരത്തെ ലക്ഷ്യമാക്കി സുൽത്താൻമാരുടെ സഖ്യസൈന്യം കൃഷ്ണനദിക്ക് സമീപമുള്ള തളിക്കോട്ടയിൽ തമ്പടിച്ചു. ശത്രുക്കളുടെ സൈനിക ശക്തിയെക്കുറിച്ചോ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചോ വേണ്ടത്ര അറിവില്ലാതിരുന്ന വിജയനഗരം പ്രതിരോധ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ ശുഷ്കാന്തി കാണിച്ചില്ല. 1565 തളിക്കോട്ടയിൽ നടന്ന അതിഘോരമായ യുദ്ധത്തിൽ വിജയനഗരം തോറ്റു. വിജയനഗരത്തിൻ്റെ 100,000+ യോദ്ധാക്കൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. കൈകൾ കൊണ്ട് തകർക്കാവുന്നതും തീവെച്ച് നശിപ്പിക്കാവുന്നതുമായ എല്ലാ നിർമ്മിതികളും ഇക്കാലത്ത് തകർക്കപ്പെട്ടു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ മന്ത്രിസഭയാണ്. ഇതിലെ പ്രധാന സദസ്യനായിരുന്നു തെനാലിരാമൻ. തെനാലിരാമൻ്റെ പ്രധാന കൃതികളാണ് പാണ്ഡുരംഗ മഹാത്മ്യം, ഗതികാചല മഹാത്മ്യം എന്നിവ. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.